ഹലോ നമസ്കാരം ഞാൻ റാസില മഴവിൽ ജീവിതം എന്ന ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ആതുരാലയ വാസത്തിലാണ് സുഖവും സന്തോഷവും ശാന്തിയോടും കൂടി ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു പോകുന്നു ഇന്നേക്ക് മൂന്ന് ദിവസമായി 14ാം തീയതി വന്നു 15 ഇന്ന് 16 ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഒബ്സർവേഷനൊക്കെ ആയിരുന്നു ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും തന്നെ നല്ല രീതിയിലുള്ള സേവനമാണ് ഇവിടെ ചെയ്തു വരുന്നത് ബാബനോട് തന്നെ നമുക്ക് നേരിട്ട് സംസാരിക്കാം എങ്ങനെയുണ്ട് ബാബ ആശുപത്രിവാസം ആശുപത്രിവാസം ഫസ്റ്റൊക്കെ വന്നപ്പോൾ ലാസം ഒരു കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം കുറച്ച് ടെൻഷനൊക്കെ മാറി വരുന്നു രണ്ട് മൂന്ന് ദിവസമല്ല ആയിട്ടുള്ളൂ മാറ്റങ്ങളുണ്ടാവും മാറ്റങ്ങളുണ്ടാവട്ടെ നിങ്ങൾക്ക് ക്ലാസ്സിലെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക ബാബക്ക് പറയാൻ വാക്കുകളില്ല അയാൾക്ക് നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട് കേട്ടോ അതന്നെയാണ് അല്ലേ അതന്നെ നല്ലൊരു സുഖമല്ലേ സ്ലീപ്പിംഗ് കംപ്ലീറ്റ്ലി അതെ മറ്റേത് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ചാടി എണീക്കും കണ്ടില്ല വണ്ടിയിലൊക്കെ കുറച്ച് ഉറങ്ങിയിരുന്നു ഇങ്ങനെ യാത്രയിൽ പക്ഷെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ചാടി എണീക്കും പിന്നെ ഉറക്കം ഉണ്ടാവില്ല ഇപ്പം നല്ല കണ്ടിന്യൂസ് ഉറക്കമുണ്ട് അല്ലേ ഉറക്കം ഇപ്പം അത്യാവശ്യം നല്ല ലെവലായി തോന്നുന്നുണ്ട് അതാണ് ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് നല്ല ഉറക്കവും നല്ല ഭക്ഷണവും ഇത് കഴിഞ്ഞാൽ മാത്രമാണ് നല്ല വസ്ത്രവും യാത്രയും ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഉറക്കം നന്നായി കിട്ടുക നല്ല വശപ്പുണ്ടാകാന്ന് വെച്ചാൽ തന്നെ ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് അല്ലേ ഒരു മനുഷ്യന് ഏറ്റവും വലിയത് വേണ്ടത് സമാധാനം സമാധാനമുണ്ടെങ്കിലേ ജീവിതം അർത്ഥപൂർണമാവുകയുള്ളൂ അല്ലാതെ കുറേ കോടികളോ കുറേ പൈസയോ നല്ല ഭാര്യയോ നല്ല ഭക്ഷണങ്ങളോ ഉണ്ടായിട്ട് കാര്യമില്ല സമാധാനമുണ്ടെങ്കിൽ അത് ഒരു ഇല പറിച്ച് നിന്നാൽ പോലും തലിമിൽ പിടിക്കുന്നതാണ് ഈ സമാധാനം നമുക്ക് എവിടെ നിന്ന് കിട്ടും സമാധാനം അവനാൻ ഉണ്ടാക്കണം അവനാൻ ദൈവത്തോടടുക്കുക ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊന്നോട് പ്രാർത്ഥിക്കുക നേരിട്ട് പ്രാർത്ഥിച്ച ഫലം തീർച്ചയായും കിട്ടുന്നതാണ് അതെ ദൈവം നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മുടെ മനസ്സാക്ഷി മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തിയും ഇല്ലാതിരിക്കാൻ തന്നെ നമ്മൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവും എല്ലാം നമ്മളുടെ മനസ്സിൻ്റെ ഭാവങ്ങളാണ് അശാന്തിയും സമാധാനക്കേടും സന്തോഷമില്ലായ്മ ഒക്കെ മനസ്സിൻ്റെ ഭാവം ഈ മനസ്സ് തന്നെ ഒന്ന് ട്യൂൺ ചെയ്ത് മാറ്റിവെച്ചാൽ നമുക്ക് സന്തോഷവും ശാന്തിയും സുഖവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മളുടെയും എല്ലാവരുടെയും മനസ്സ് ശാന്തമായിരിക്കട്ടെ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും വന്ന് നിറയട്ടെ അതിനാൽ മഴവിൽ ജീവിതം നിങ്ങൾക്ക് ഈ ലോകത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ ഒരു വഴിയുള്ളൂ മഴവിൽ ജീവിതം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോസും കാണുക നിരന്തരം കണ്ട വീഡിയോസ് തന്നെ പിന്നെയും കാണുക ലൈക്ക് ചെയ്യുക അൺലൈക്ക് ചെയ്യുക അതുകൊണ്ടൊന്നും ഞങ്ങൾ തളരില്ല ബാബ അങ്ങനെ പലതും പറയും കേട്ടോ കാരണം എന്ന് പറഞ്ഞല്ലോ അവൻ സ്വാർത്ഥനാണ് അവനക്ക് എല്ലാ സന്തോഷ സമാധാനം വേണമെന്നാണ് പക്ഷെ ഞാൻ വിശാല മനസ്കനാണ് മനസ്കയാണ് അല്ല കേട്ടോ മുജീബും അങ്ങനെ തന്നെയാണ് നല്ല രീതിയിൽ എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുക അതിപ്പോൾ ഇത് ചാനൽ കണ്ടാലും കണ്ടില്ലെങ്കിലും എവിടെയായിരുന്നാലും ലോകത്തിൻ്റെ പല ഭാഗത്ത് പല ജോലികൾ ചെയ്ത് നല്ല രീതിയിൽ സുഖമായിരിക്കുക എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ട്യൂസ്ഡേ ആശംസിക്കുന്നു ട്യൂസ്ഡേ അല്ല വെനസ്ഡേ ആയി